ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സോളജി പോർഷനിലെ മൊഡ്യൂൾ 1 ആയ ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്ന ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താ. അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ക്ലാസ്സുകളുടെ PDF ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിലെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പെറൈറ്റൽ സെൽസ് ഓഫ് മ്യൂക്കോസ ഇൻ സ്റ്റോമക് സെക്രീറ്റ്സ് ഓപ്ഷൻ എ മ്യൂസിൻ, ഓപ്ഷൻ ബി പെപ്സിൻ, ഓപ്ഷൻ സി HCL, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ്. പെറൈറ്റൽ സെൽസ് ഓഫ് മ്യൂക്കോസ ഇൻ സ്റ്റോമക് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ സി HCL ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. പെറൈറ്റൽ സെൽസ് ഇസ് ഓൾസോ നോൺ ആസ് ഓക്സിൻറ്റിക് സെൽസ്. ഈ പെറൈറ്റൽ സെൽസ് എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ സെൽസ് ആണ്. നമുക്കിതിനെ സ്റ്റൊമക്കിലാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവരെന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും ഇൻട്രിൻസിക് ഫാക്ടറിനെയും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. വിറ്റാമിൻ B12 അബ്സോർപ്ഷൻ ഒക്കെ ഈ പറയുന്ന ഇൻട്രിൻസിക് ഫാക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെറൈറ്റൽ സെൽസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസിനും ഡൈജഷൻ ഓഫ് ഫുഡിനും അതുപോലെ മിനറൽസിൻ്റെ അബ്സോർപ്ഷനും കൺട്രോളിംഗ് ഹാംഫുൾ ബാക്ടീരിയ ഇങ്ങനെയുള്ള ചില ഫംഗ്ഷൻസും പെറൈറ്റൽ സെൽസിനുണ്ട്. വിച്ച് സെൽസ് ഓഫ് മ്യൂക്കസ് ലെയർ ഓഫ് സ്റ്റൊമക് സെക്രീറ്റ് പെപ്സിനോജൻ? ഓപ്ഷൻ എ ചീഫ് സെൽസ്, ഓപ്ഷൻ ബി ഗോബ്ലറ്റ് സെൽസ്, ഓപ്ഷൻ സി പെറൈറ്റൽ സെൽ, ഓപ്ഷൻ ഡി ഓക്സിൻറ്റിക് സെൽസ്. അപ്പോൾ ഓപ്ഷൻ എ ചീഫ് സെൽസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ചീഫ് സെൽസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സലൈവ, ടിയേഴ്സ്, ഡൈജസ്റ്റീവ് ആസിഡ്സ് ഇതിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചീഫ് സെൽസ് പൊതുവെ ആക്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിനകത്താണ്. അപ്പോൾ ഇവരെ നമുക്ക് ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ സെക്രീറ്റ് ചെയ്ത് അത് പ്രോട്ടീൻസിനെ ക്ലീവ് ചെയ്യുന്നുണ്ട്. ക്ലീവ് എന്ന് വെച്ചാൽ പൊട്ടിക്കുന്നുണ്ട്. പ്രോട്ടീൻസിനെ അങ്ങനെ പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നുണ്ട്. പെപ്സിനെ നമ്മളിവിടെ സെക്രീറ്റ് ചെയ്യുന്നത് ഇനാക്ടീവ് എൻസൈം ഫോമിലാണ്, അതായത് പെപ്സിനോജൻ ഫോമിലാണ് ഇവിടെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഗോബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്നത്. പെറൈറ്റൽ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ആസിഡ് അതായത് HCLനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചീഫ് സെൽസിൻ്റെ ഫംഗ്ഷൻ പെപ്സിനോജനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡി സെൽസ് സ്റ്റൊമാറ്റോസ്റ്റാറ്റിനെയാണ്, ഇത് ആസിഡ് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ജി സെൽസ് ഗ്യാസ്ട്രിനാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ആ ഗ്യാസ്ട്രിൻ വഴിയായിട്ടാണ് ആസിഡിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സെൽസിനും ഓരോ ഫംഗ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഹ്യൂമൺ വിച്ച് ടീത്ത് ഹെൽപ്പ് ഇൻ കട്ടിംഗ്? കട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ടീത്ത് ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ എ കനൈൻ, ഓപ്ഷൻ ബി ഇൻസിസർ, ഓപ്ഷൻ സി മോളാർ, ഓപ്ഷൻ ഡി പ്രീ മോളാർ. അപ്പോൾ ഓപ്ഷൻ ബി ഇൻസിസർ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസിസസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് ഓഫ് ദ മൗത്തിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഷാർപ്പ് എഡ്ജസ് ഉള്ള ടീത്താണ് ഇൻസിസർ എന്ന് പറയുന്നത്. ഫുഡിനെ കട്ട് ചെയ്യാനും ചൂ ചെയ്യാനൊക്കെയാണ് ഇൻസിസറിനെ യൂസ് ചെയ്ത് വരുന്നത്. ഹ്യൂമൻസിനെ നോക്കിക്കഴിഞ്ഞാൽ 8 ഇൻസിസസ് ആണ് കാണാൻ സാധിക്കുന്നത്. 4 അപ്പർ ജോല്, 4 ലോവർ ജോലാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് കനൈൻ ആണുള്ളത്, കനൈനിനെ കസ്പിഡ്സ് എന്നും വിളിക്കും. ഇതിനെ നമുക്ക് കോർണറിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഭയങ്കര ഷാർപ്പാണ്, എലോങ്ങേറ്റഡ് ആണ്, പോയിന്റി സർഫസ് ആണ് ഇവർക്കുള്ളത്. ആൻഡ് ഇവരെ ഗ്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഫുഡിനെ ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. മീറ്റ് ഇതിനെയൊക്കെ ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കനൈൻസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ 4 കനൈൻസ് ആണുള്ളത്, 2 അപ്പർ ജോല്, 2 ലോവർ ജോലാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പ്രീമോളാർസ് ആണ്, പ്രീമോളാറിനെ ബൈകസ്പിഡ് എന്ന് വിളിക്കും. ആൻഡ് ദേ ആർ ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ കനൈൻസ്. ആൻഡ് ഇവർക്ക് സർഫസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്ലാറ്റാണ്, ക്രഷ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ പ്രീമോളാറിനെ യൂസ് ചെയ്ത് വരുന്നത്. ഹ്യൂമൻസിന് നോക്കിക്കഴിഞ്ഞാൽ 8 പ്രീമോളാർസ് ആണ് കാണാൻ സാധിക്കുന്നത്, 2 ഓരോ സൈഡിലും ഈച്ച് സൈഡ് ഓഫ് ജോസിലും കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് മോളാറാണ്, മോളാറാണ് ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ടീത്ത് എന്ന് പറയുന്നത്. ഇവർക്ക് ലാർജ് ഫ്ലാറ്റ് ആയിട്ടുള്ള ബൈൻഡിങ് സർഫസ് ആണ് കാണാൻ സാധിക്കുന്നത്, വെൽ അഡാപ്റ്റഡ് ഫോർ ഗ്രൈൻഡിങ് ഫുഡ്. ആൻഡ് ഹ്യൂമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ 12 മോളാർസ് ഉണ്ട്, 6 ഈച്ച് ജോലി അപ്പർ ആൻഡ് ലോവറിലായിട്ട് 6 കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് 4 ഓഫ് ദോസ് ആണ് വിസ്ഡം ടീത്ത് ആയിട്ട് പറയപ്പെടുന്നത്. ആൻഡ് 3rd മോളാറിനെയാണ്, അത് 17 മുതൽ 25 വയസ്സിലാണ് ഈ പറയുന്ന 3rd മോളാർ വരുന്നത്. അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ - ഓപ്ഷൻ എ ബ്ലഡ് കാപ്പിലറീസ് ഓഫ് വില്ലി, ഓപ്ഷൻ ബി വാൾ ഓഫ് റെക്ടം, ഓപ്ഷൻ സി ലാക്ടിയൽസ് ആൻഡ് ബ്ലഡ് കാപ്പിലറീസ് ഓഫ് വില്ലി, ഓപ്ഷൻ ഡി ലാക്ടിയൽസ് ഓഫ് വില്ലി. അമിനോ ആസിഡിനെ എവിടെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ബ്ലഡ് കാപ്പിലറീസ് ഓഫ് വില്ലി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്.
സ്മോൾ ഇൻ്റസ്റ്റൈൻ ആർ ദ പ്രിൻസിപ്പിൾ ഓർഗൻ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. ഡൈജഷൻ ഇവിടെയാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് ഡൈജഷൻ ആയിട്ട് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾസ്, അമിനോ ആസിഡ്സ് ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ത്രൂ ദ മ്യൂക്കോസ ഓഫ് ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ലിംഫ്. അപ്പോൾ അബ്സോർപ്ഷൻ വഴിയായിട്ട് ഈ എൻ പ്രൊഡക്റ്റിനെയൊക്കെ പിന്നീട് ബ്ലഡ് കാപ്പിലറീസ് ഓഫ് ഫില്ലയിനകത്ത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് പാസീവായിട്ടോ ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ആയിട്ടോ ആയിരിക്കാം. പാസീവ് എന്ന് പറയുമ്പോൾ അവിടെ എ ടി പിൻ്റെ ആവശ്യമില്ല. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ വിത്ത് പ്രസൻസ് ഓഫ് എ ടി പി ആണ് അവിടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഫെസിലിറ്റേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സി ഷേപ്ഡ് വൈഡസ്റ്റ് പാർട്ട് ഓഫ് ഇൻ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി ഡ്യുവോഡിനം, ഓപ്ഷൻ ഡി തൈറോയിഡ്. അപ്പം ഓപ്ഷൻ സി ഡ്യുവോഡിനമാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അതാണ് സി ഷേപ്ഡ് ആയിട്ടുള്ള ഇൻ്റസ്റ്റൈൻ്റെ വൈഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യുവോഡിനം ആണ് ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സി ഷേപ്പിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റൊമക്കുമായിട്ട് നമ്മുടെ ഇൻ്റസ്റ്റൈനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡ്യുവോഡിനം എന്ന് പറയുന്നത് ഫെർദർ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റൊമക്കിനകത്ത് നിന്ന് ഡൈജസ്റ്റ് ചെയ്ത് വരുന്ന ഫുഡിനെ ഫെർദറായിട്ട് ഡൈജഷന് വേണ്ടിയിട്ടാണ് ഡ്യുവോഡിനം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴിയായിട്ട് ഈ പറയുന്ന ഡ്യുവോഡിനം ന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ് ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല വെള്ളം, ഫുഡിനകത്തുള്ള വെള്ളത്തിന് അബ്സോർബ് ചെയ്യാനൊക്കെ ആയിട്ട് ഡ്യുവോഡിനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിച്ച് സബ്സ്റ്റൻസ് ഡിസ്ട്രോയ് ദ ഹാംഫുൾ ബാക്ടീരിയ? ഹാംഫുൾ ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ സി എച്ച് സി എൽ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാരൈറ്റൽ സെൽസ് ഓഫ് മ്യൂക്കോസയാണ് എച്ച് സി എൽ സെക്രീറ്റ് ചെയ്യുന്നതെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഗാൾ ബ്ലഡർ? ഓപ്ഷൻ എ എച്ച് സി എൽ സ്റ്റോറേജ്, ഓപ്ഷൻ ബി ബൈൽ സ്റ്റോറേജ്, ഓപ്ഷൻ സി സിന്തസിസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ, ഓപ്ഷൻ ഡി സ്റ്റോറേജ് ഓഫ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻ. അപ്പം ഗാൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബൈൽ സ്റ്റോറേജ് ആണ്. അപ്പം ഇതാണ് ഗാൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഗാൾ ബ്ലാഡർ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ബൈലിനെ. ബൈലിനെ റിസീവ് ചെയ്യുന്നത് ലിവറിനകത്തു നിന്നാണ്. അങ്ങനെ ഈ സ്റ്റോർ ചെയ്ത ബൈലിനെ പിന്നീട് ഫസ്റ്റ് സെക്ഷൻ അതായത് ഡ്യുവോഡിനത്തിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിലീസ് ചെയ്യുന്നത് വഴിയായിട്ട് ഫാറ്റിനെ അബ്സോർബ് ചെയ്യാനും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എൻസൈം ഇൻവെർട്ടേസ് ഹൈഡ്രോലൈസിസ്. ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ഇൻറ്റു സൂക്രോസ്, ഓപ്ഷൻ ബി സൂക്രോസ് ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ഓപ്ഷൻ സി സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്, ഓപ്ഷൻ ഡി സ്റ്റാർച്ച് ഇൻറ്റു സൂക്രോസ്. അപ്പം എൻസൈം ഇൻവെർട്ടേസ് എന്തിനെയാണ് ഹൈഡ്രോലൈസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി സൂക്രോസ് ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിനെയൊക്കെ കാണാം. ഗ്ലൂക്കോസിനെയാണ് ഇൻവെർട്ടേസ് വഴിയായിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസൊക്കെ ആയിട്ട് മാറ്റുന്നത്. പാരോട്ടിഡ് സലൈവറി ഗ്ലാൻസ് ആർ പ്രസൻറ്റ്. ഓപ്ഷൻ എ ബിലോ ദ ടങ്ക്, ഓപ്ഷൻ ബി ബിലോ ദ ഇയേഴ്സ്, ഓപ്ഷൻ സി ബിലോ ദ ഐ ഓർബിറ്റൽസ്, ഓപ്ഷൻ ഡി ഇൻ ദ ആംഗിൾ ബിറ്റ്വീൻ ടു ജോസ്. അപ്പോൾ പാരോട്ടിഡ് സലൈവറി ഗ്ലാൻസ് പ്രസൻ്റ് ആയിരിക്കുന്നത് ബിലോ ദ ഇയേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് പാരോട്ടിഡ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇതൊരു മേജർ സലൈവറി ഗ്ലാൻഡ് ആണ്. നമുക്ക് രണ്ടെണ്ണാണ് പാരോട്ടിഡ് ഗ്ലാൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് നമുക്ക് ബിലോ ദ ഇയർ ആയിരിക്കും ഈ പറയുന്ന പാരോട്ടിഡ് ഗ്ലാൻഡിനെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മറ്റ് സലൈവറി ഗ്ലാൻഡുകളായ സബ് മാൻഡിബുലർ, സബ് ലിംഗൽ ഗ്ലാൻസിനെ പോലെ തന്നെ ഇവരും സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് മൗത്തിനെ എപ്പോഴും ലൂബ്രിക്കേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ച്യൂ ചെയ്യാനും ഡൈജഷൻ ചെയ്യാനും ഒക്കെ ഈ പറയുന്ന പാരോട്ടിഡ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സലൈവ യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ക്ലാസ്സുകളുടെ നോട്ട്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലഭ്യമായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ നിങ്ങളുടെ സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ യുവർ ബോട്ടണി ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.